പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യ വീടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഫോണിൻ്റെ ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ മുമ്പുള്ള കോൾ ഹിസ്റ്ററി എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അമ്മമാരെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരൊക്കെ മൊബൈലാണ് നിങ്ങൾ ആരോ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അവരുടെ മൊബൈൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം ഏത് തരത്തിലുള്ള കോൾ ഹിസ്റ്ററിയാണ്, ഡയൽഡ് ആണോ, മിസ്ഡ് ആണോ, റിസീവ്ഡ് ആണോ, അല്ലെങ്കിൽ മൊത്തം വേണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കുക, ടൈപ്പ് ചെയ്യുക, ഫയൽ നെയിം കൊടുക്കുക, PDF നമുക്ക് ലഭിക്കും, PDF നമ്മുടെ വാട്സാപ്പിലേക്ക് ആക്കുക, വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കോൾ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കോൾ ഹിസ്റ്ററി, മറ്റുള്ള കോൾ ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് വെച്ചാൽ മാറി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മറ്റുള്ളവരെ കോൾ ഹിസ്റ്ററി എടുക്കാൻ സാധിക്കും, പക്ഷേ അത് 30 ദിവസത്തെ കോൾ ഹിസ്റ്ററി മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് നല്ലത് നമുക്ക് അവരുടെ മൊബൈൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷം മുമ്പുള്ള കോൾ ഹിസ്റ്ററികൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു തരും. ഇനി അഥവാ പെയ്ഡ് ആയിട്ടുള്ളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ്, നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ കാർഡ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിൽ നിന്ന് ജസ്റ്റ് ഒരു പൈസ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ വെച്ച് അവർ നമ്മളെ 1 വർഷം 2 വർഷം മുമ്പുള്ള കോൾ ഹിസ്റ്ററി എടുത്തുതരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പെയ്ഡ് വർക്കാണ്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു E2 PDF എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 2 വർഷത്തെ 1 വർഷം മുമ്പുള്ള കോൾ ഹിസ്റ്ററികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് വീഡിയോ മനസ്സിലാക്കാൻ പക്ഷേ അവരെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ലഭിക്കാനായി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ അവരെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ കോൾ ഹിസ്റ്ററി എങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെ ആവട്ടെ, ഹസ്ബൻഡിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ മക്കളുടെ ആവട്ടെ, ആരോ വെച്ചാൽ കോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അവരുടെ മൊബൈലിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന കോൾ ഹിസ്റ്ററി 1 വർഷത്തെ 2 വർഷം നിങ്ങൾക്ക് എത്ര കോൾ ഹിസ്റ്ററിയാണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് PDF ആവുക, നിങ്ങളുടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കോൾ ഹിസ്റ്ററി കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിലായിട്ട് നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് E2 PDF എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസ് ആവും വരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് 2-ാമത്തെ ഓപ്ഷനായ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ വെള്ള ഐക്കൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ PDF ബേക്കപ്പ് ബേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ആണ് കേട്ടോ, നമ്മൾ ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കുക. ക്ലിക്ക് ടു കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ജനറൽ കോൾ ലോഗോ, SMS, വാട്സപ്പ് ചാറ്റ്, കോൺടാക്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനായ ജനറൽ കോൾ ലോഗോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് വരും, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ്സ് വരുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ജനറൽ കോൾ ലോഗോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ നമുക്ക് 1 വർഷത്തെയാണോ 2 വർഷത്തെയാണോ ചോദിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ ഇതിലാണെന്ന് ഇങ്ങനെയാണ് നമ്മൾ 1 വർഷത്തെ 2 വർഷത്തെ 3 വർഷത്തെ കോൾ ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഡൺ കൊടുത്തതിന് ശേഷം ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഏത് തരത്തിലുള്ള കോൾ ഹിസ്റ്ററിയാണ് വേണ്ടത് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഡയൽഡ് ആണോ, മിസ്ഡ് ആണോ, റിസീവ്ഡ് ആണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഈ ഒരു 3 ഓപ്ഷനിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ ഓപ്ഷനാണ് ഈ ഒരു 3 ഓപ്ഷനും. നമുക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ മിസ്ഡും ഡയൽഡും അതേപോലെ റിസീവ്ഡും എല്ലാ കോളും ഒരുമിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊത്തം ഹിസ്റ്ററി ഒരുമിച്ച് വേണമെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷനായ കോൾ ലോഗോ ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും 1 വർഷത്തെ മൊത്തം കോൾ ഹിസ്റ്ററി നമുക്ക് കിട്ടും. അതിനായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്കൊരു ഫയൽ നെയിം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഫയൽ നെയിം നിങ്ങൾ ലിസ്റ്റിന് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെറുതെ ഒരു വൈഫിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേരൻ്റിന് കൊടുക്കുന്നു, അലനു കൊടുക്കുന്നു. എന്നതിന് ശേഷം എക്സ്പോർട്ട് ടു PDF എന്നുള്ള ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF ഇവിടെ ജനറേറ്റ് ആവും. എന്നതിന് ശേഷം 1 വർഷത്തെ ഫുൾ കോൾ ഹിസ്റ്ററി നമുക്ക് കിട്ടും. ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ 2023 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2022 ആക്കുക, 2022 ആക്കുക. പരസ്യം വരുന്നതായിരിക്കും, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2022 ആക്കി. ഇപ്പോൾ 1 വർഷത്തെ കോൾ ഹിസ്റ്ററി നമുക്ക് കിട്ടും. അതിനുശേഷം എക്സ്പോർട്ട് ടു PDF കൊടുക്കുക. അപ്പോൾ നമുക്കിതേപോലെ
പി ഡി എഫ് ഇവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടും. ഈ ടു പി ഡി എഫ് റിപ്പോർട്ട് എന്നുള്ള മുകളിൽ തന്നെ കാണാൻ സാധിക്കും, നമുക്ക് ഫുള്ള് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 7 പേജറ്റ് അവൈലബിൾ ആട്ടോ, 7 പേജറ്റ് എന്ന് 8 പേജ് അവൈലബിൾ ആണ്. നമുക്ക് കോളിസ്റ്ററി കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവരെ കോളിസ്റ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അവരുടെ മൊബൈലിലാണ് ഇപ്പോഴും. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ എടുക്കാൻ നോക്കിയാക്കും, ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡ്യൂറേഷൻ ഉണ്ട്, ടൈം ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ടൈപ്പും ഉണ്ട്. ഏത് ടൈപ്പിലാണെന്ന് പറഞ്ഞാൽ ഡയലിലാണോ മിസ്ഡാണോ റിസീവ്ഡാണോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ചിഹ്നം അടക്കം എന്ന് പറഞ്ഞാൽ ലോഗോ അടക്കം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്പർ കാണാൻ സാധിക്കും, എത്ര നേരം സംസാരിച്ചു നടക്കം, ഡ്യൂറേഷൻ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8-9 പേജറ്റ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക്, ഇപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ആരുടെ കോഴ്സിലാണ് അറിയേണ്ടത്, അവരുടെ മൊബൈലാണ് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനൊക്കെ അവരുടെ മൊബൈലാണ് ഇൻസ്റ്റാൾ ചെയ്തല്ലോ, പി ഡി എഫ് അവരുടെ മൊബൈലിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു പി ഡി എഫ് അവർ ഫയൽ മാനേജറിൽ പോയി നോക്കിയാൽ ഇത് ഒരിക്കലും കാണില്ല. ഇത് ഡൗൺലോഡായി കിട്ടുന്ന ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ മാത്രമാണ് ഇത് നമ്മുടെ ഫയൽ മാനേജറിൽ കാണില്ല. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ നമ്മളെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്കിയാൽ, മുകളിലുള്ള ഷെയർ ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാ കാണിച്ചു തരാം, മുകളിലുള്ള ഷെയർ ബട്ടൺ ജസ്റ്റ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് വരും വാട്സപ്പ് ആണോ ഏതാണ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഏതിലൂടെയാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇമെയിൽ ആണെങ്കിൽ ഇമെയിലാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വാട്സാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കോൺടാക്റ്റ് സെലക്ട് ചെയ്യുന്നു. എൻ്റെ കോൺടാക്റ്റിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുകയാണ്. എൻ്റെ കോൺടാക്റ്റിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു പി ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൾ ഹിസ്റ്ററി പി ഡി എഫ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വാട്സാപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. എൻ്റെ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണത്, നമ്മൾ സെൻഡ് ചെയ്തവരറിയല്ലോ. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഇത് വൈഫിൻ്റെ മൊബൈലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും മക്കളുടെ മൊബൈലാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ മൊബൈലാണ്. ഇപ്പോൾ ഇത് ഇതിലാണ് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പി ഡി എഫ് ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തു. അപ്പോൾ ഇത് വൈഫിൻ്റെ മൊബൈലാണ്, നമ്മുടെ ഹസ്ബൻഡിൻ്റെ മൊബൈലിലേക്ക് ഹസ്ബൻഡ് സെൻഡ് ചെയ്തു. ഇനി അത് വൈഫ് കാണാതിരിക്കാൻ ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഫോർ മീ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ അയച്ചത് ഡിലീറ്റ് ആവും, പക്ഷേ എൻ്റെ വാട്സാപ്പിൽ നിന്ന് ഡിലീറ്റ് ആവില്ല. അങ്ങനെ കാണിച്ചാൽ അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ പോയി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ ആ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ കോൾ ഹിസ്റ്ററിയുടെ പി ഡി എഫ് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻഡ് ചെയ്തത് അവർക്കും അറിയാൻ പറ്റില്ല. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ സൈഡിലെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരുന്നതായിരിക്കും. പെയ്ഡോ കാര്യങ്ങളൊന്നുമല്ല, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഈ നമ്പറിൽ, വാട്സാപ്പ് നമ്പറാണ്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. നമ്മൾ ഫുള്ളായിട്ട് വോയിസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്യൂറേഷനും ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് മച്ചാന്മാരെ മറ്റുള്ളവരെ കോളിസറി നമുക്ക് നമ്മുടെ മൊബൈലിൽ എടുക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ പറയാം, നമുക്ക് നമ്മുടെ മൊബൈലിരുന്ന് മറ്റുള്ളവർ കോളിസറി എടുക്കാൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ അതും നമുക്ക് അവരുടെ മൊബൈൽ നമ്മൾ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 1 വർഷം 2 വർഷത്തെ എടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ മൊബൈലിരുന്ന് മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ അവരുടെ മൊബൈൽ കൈയിട്ടിട്ടാണ് നമ്മൾ ഇത്രയും 1 വർഷത്തെ കോളിസറി വരെ നമ്മളെടുത്ത്. പക്ഷെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തെ കോളിസറി നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. 1 വർഷത്തെ ഫുള്ള് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. മിനിമം 30 ആണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. സംഭവം എന്താ വെച്ചാൽ, അവരുടെ മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ നമ്മുടെ മൊബൈലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അവരേത് യൂസറാണോ, ജിയോ ആണോ അല്ലെങ്കിൽ വി ഐ ആണോ വോഡഫോൺ ആണോ ബി എസ് എൻ ആണോ ഏത് യൂസറാണെങ്കിൽ, അതിൻ്റെ ആപ്ലിക്കേഷൻ കയറ്റി അവരുടെ നമ്പർ നമ്മുടെ മൊബൈലിൽ എൻ്റർ ചെയ്ത് ഒ ടി പി കിട്ടണം. ഒ ടി പി കിട്ടണമെങ്കിൽ അവരുടെ മൊബൈൽ വേണമല്ലോ. അപ്പോൾ അവരുടെ മൊബൈൽ നമ്മളെ കയ്യിലുണ്ടായാലും അതും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് 30 ദിവസത്തെ കോളിസറി നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതിനായിട്ട് ലാഭം നമുക്കിതല്ലേ, 1 വർഷത്തെ കോളിസറി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അവരുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷത്തെ വരെ കോൾ ഹിസ്റ്ററി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അവരെ ഇങ്ങനെയാണ് മറ്റുള്ളവരെ കോൾ ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുക കേട്ടോ. മൊബൈലിൽ കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കോൾ ഹിസ്റ്ററി നമ്മുടെ മൊബൈലിലേക്ക് എടുക്കുന്നത്. സംഭവം ഡീറ്റെയിൽ ആണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്ന സംഭവം, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ കോൾ ഹിസ്റ്ററി എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ, അവർ ഏത് യൂസറാണെന്ന് ആദ്യം നോക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വി ഐ ആണെങ്കിൽ ഐഡിയ അല്ലെങ്കിൽ വി ഐ വോഡഫോൺ അല്ലെങ്കിൽ ജിയോ യൂസറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ഒ ടി പി കിട്ടിയാൽ മാത്രമേ നമുക്ക് കോൾ ഹിസ്റ്ററി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വെറും 30 ദിവസത്തെ
കോൾ ഹിസ്റ്ററി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ അവരുടെ മൊബൈൽ ജസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടി, ആ രണ്ടും നോക്കി നോക്കുക. ജസ്റ്റ് നമ്മളെ മൊബൈൽ കിട്ടി, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അപ്പോൾ നമ്മൾ ചെയ്തില്ലേ, അതുപോലെ ചെയ്തു. നമുക്ക് ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കോൾ ഹിസ്റ്ററി കിട്ടി, ഏത് ലാഭത്തിൽ? ഒരു വർഷത്തല്ലേ. അപ്പോൾ അതാണ് സംഭവം, നമുക്ക് നമ്മുടെ മൊബൈലിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു വർഷത്തേക്ക്. പക്ഷേ അത് നമ്മൾ പെയ്ഡ്, നമ്മുടെ പെയ്ഡ് വർക്ക് ഉണ്ട്, നമ്മൾ സമയം ഫസ്റ്റിൽ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ പറഞ്ഞല്ലോ, നമ്മൾ ഏത് പൈസ അയക്കുന്ന പരിപാടി എന്നൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ആധാർ കാർഡും ഇതൊക്കെ ലിങ്ക് ആയ സംഭവമുണ്ട്. അതിൽ നമ്മൾ പേയ്മെൻറ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു വർക്കേഴ്സിന് പേയ്മെൻറ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എടുത്തു തരും, നമുക്ക് കോൾ ഹിസ്റ്ററി എടുത്തു തരും. പക്ഷെ കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു E2PDF എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് മറ്റുള്ളവരുടെ കോൾ ഹിസ്റ്ററി, നിങ്ങൾക്ക് ആരുടെ കോൾ ഹിസ്റ്ററി ആണോ അറിയെടുത്ത് അവരുടെ കോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ അവരെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ആപ്ലിക്കേഷൻ നമ്മുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പക്ഷേ അവരെ ഇൻഫർമേഷൻ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.